ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എഫ് എ കപ്പ് എന്ന് പറയുന്ന ആ ഒരു ബൃഹത്തായ കോമ്പറ്റീഷൻ്റെ മാജിക്കിനെ കുറിച്ചിട്ടാണ്. എഫ് എ കപ്പ് മാജിക് എന്ന് പറയുന്നത് അതിലെ കപ്സെറ്റുകളാണ്. എന്താണ് ഈ കപ്സെറ്റ്? കപ്സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ക്ലബ്ബുകൾ വന്ന് വലിയ ക്ലബ്ബുകളെ പരാജയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം എഫ് എ കപ്പിലുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മേജർ അപ്സെറ്റുകളെയാണ് കപ്സെറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ അതാണ് എഫ് എ കപ്പിൻ്റെ മാജിക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കപ്സെറ്റ് എഫ് എ കപ്പിൻ്റെ ഫോർത്ത് റൗണ്ടിൽ നടന്നിരിക്കുകയാണ്. അതായത് വമ്പന്മാരായിട്ടുള്ള ഭീമന്മാരായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം തരം ഡിവിഷനായിട്ടുള്ള ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വന്ന മിഡിൽസ്ബ്രോ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കിയിരിക്കുകയാണ്. അതായത് എഫ് എ കപ്പിൻ്റെ മാജിക്ക് നടന്നിരിക്കുകയാണ്. ഫോർത്ത് റൗണ്ടിലാണ് പുറത്തായിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയൊരു എംബാരസ്മെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്കും വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടാണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് 2017 ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു കിരീടം പോലും നേടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുമ്പോൾ ഇത് അവർക്ക് വലിയ രീതിയിൽ വിഷമം ഉണ്ടാക്കുന്ന റിസൾട്ട് തന്നെയാണ്. ഇനി അവർ ഈ ഒരു സീസണിൽ ആകെ ബാക്കിയുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ മാത്രമാണെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ അവർ അവരുടെ നിലവിലെ ഈ ഒരു ഫോം വെച്ചുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷൻ വിജയിക്കുക എന്ന് പറയുന്ന അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമില്ല എന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കടുത്ത ആരാധകർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷേ ഫുട്ബോളാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ക്ലീഷേ കാര്യങ്ങളൊക്കെ പറയാമെങ്കിലും അത്ര പ്രായോഗികമല്ല ചാമ്പ്യൻസ് ലീഗ് ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും മറ്റൊരു കപ്പ് സാധ്യത കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അസ്തമിച്ചിരിക്കുകയാണ് ഈ എഫ് എ കപ്പിലെ ഫോർത്ത് റൗണ്ട് പരാജയത്തോടു കൂടി. ഇത് വലിയ ഒരു എംബാരസ്മെൻ്റാണ്, വലിയ ഒരു ക്ഷീണമാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിൽ ആരെ ബ്ലെയിം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അതായത് ഇതിൽ പ്രത്യേകിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ബ്ലെയിം ചെയ്യാൻ അവരെ മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് അവരെ മാത്രമേ ബ്ലെയിം ചെയ്യാനുള്ളൂ. അതിനുള്ള പ്രധാന കാരണം ഈ മത്സരത്തിൽ നിരവധി ചാൻസുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ നിരവധി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മത്സരം ജയിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെയാണ് ബ്ലെയിം ചെയ്യുക? അവരെ തന്നെ മാത്രമേ അവർക്ക് ബ്ലെയിം ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ ചാൻസുകൾ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് വേറെ ആരെയും ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അവരെ മാത്രമേ ബ്ലെയിം ചെയ്യേണ്ടതുള്ളൂ. മാത്രമല്ല ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഇപ്പോൾ റാൽഫ് രാഗ്നിക്കല്ല വേറെ ഏത് മാനേജറാണെങ്കിലും, ബ്രില്ല്യൻ്റ് മാനേജർ എത്ര വലിയ ബ്രില്ല്യൻ്റ് മാനേജറാണെങ്കിലും അവർ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബാക്കി എക്സിക്യൂട്ട് ചെയ്യേണ്ടത് പ്ലെയേഴ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സിക്യൂഷനിൽ പാളിപ്പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ആരെയാണ് ബ്ലെയിം ചെയ്യുക? അപ്പോൾ ഇത് എത്ര വലിയ എത്ര ബുദ്ധിശാലിയായിട്ടുള്ള മാനേജർ വന്ന് പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവരെ മാത്രമേ ബ്ലെയിം ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും ഈ മത്സരത്തിലെ ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാത്രം ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മൂന്നോ നാലോ ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ മത്സരം കംപ്ലീറ്റ്ലി കിൽ ചെയ്യാനുള്ള സാഹചര്യം അവർക്കുണ്ടായിരുന്നു. പക്ഷെ അവർ അത് മുതലെടുത്തില്ല. നമ്മൾ ഈ ഒരു മത്സരത്തിൽ പോൾ പോഗ്ബ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പോഗ്ബ നവംബറിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. റാൽഫ് റാഗ്നിക്കിൻ്റെ കീഴിലെ ആദ്യത്തെ മത്സരം കൂടിയാണ്. മനോഹരമായിട്ടാണ് പോഗ്ബ ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു പെനാൽറ്റി വിൻ ചെയ്യുകയും ചെയ്തു. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഹാഫിലെ ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ സാൻജോയുടെ ഷോട്ട്, ഒരു ചിപ്പ് ഷോട്ട് ബാറിൽ തട്ടിപ്പോകുന്ന കാഴ്ച കണ്ടു. പിന്നീട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പെനാൽറ്റി മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. റാഷ്ഫോർഡിന് ചാൻസുകൾ ലഭിക്കുന്നത് കണ്ടു. ഇനി സെക്കൻഡ് ഹാഫിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ചാൻസ്, വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു ഓപ്പൺ ചാൻസ് ബ്രൂണോ ഫെർണാണ്ടസിന് ലഭിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് പോസ്റ്റിൽ, പോസ്റ്റിൻ്റെ വിസിനിറ്റിയിൽ ഗോൾ കീപ്പർ ഇല്ലാത്തൊരു സാഹചര്യം, അതായത് ഒരു ഓപ്പൺ പോസ്റ്റ്, അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ഷോട്ട് ബ്രൂണോ ഫെർണാണ്ടസ് അടിച്ചത് പോസ്റ്റിൽ തട്ടിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അത്തരത്തിൽ നിരവധി ചാൻസുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ചാൻസുകളൊക്കെ മിസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ ലീഡ് എടുക്കുന്നത്. ജേഡൻ സാൻജോ ആണ് യുണൈറ്റഡിന് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുന്നത്. അതിൽ പിന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ മിഡ്ഫീൽഡിൽ നിന്നുള്ള ആ ഒരു ടിപ്പിക്കൽ പാസ്, മനോഹരമായിട്ടുള്ളൊരു പാസ് തന്നെയായിരുന്നു. അപ്പോൾ അത് ജേഡൻ സാൻജോയുടെ റണ്ണും നല്ലത് തന്നെയായിരുന്നു. പുള്ളിയുടെ ആ ഷോട്ട് ഒരു ഇത്തിരി ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ടൈറ്റ് ആംഗിളിൽ നിന്നുള്ള ആ ഒരു ഗോൾ നല്ലത് തന്നെയായിരുന്നു. ഇനി ഇതിൽ ഈ മത്സരത്തിലെ ഒരു കോൺട്രവേഴ്ഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു സെക്കൻഡ് ഹാഫിലെ മിഡിൽസ്ബ്രോയുടെ ഈക്വലൈസറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അത്
ഹാൻഡ്ബോളുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സിയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈക്വലൈസർ വരുന്നതിന് തൊട്ട് മുമ്പ് മാറ്റ് ക്രൂക്സിൻ്റെ ഒരു അറ്റംപ്റ്റ് ഡീൻ ഹെൻഡേഴ്സൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പർ സേവ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് മാറ്റ് ക്രൂക്സ് തന്നെ മിഡിൽസ്ബ്രോക്ക് വേണ്ടി ഈക്വലൈസർ അടിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ മിഡിൽസ്ബ്രോ നന്നായിട്ടാണ് കളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ അവർ അബ്സലൂട്ട്ലി ഓഫുള്ളായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവരൊന്നുകൂടെ നന്നായിട്ടാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയുന്നത്. അവരുടെ മാനേജർ എന്ന് പറയുന്നത് മുൻ ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ മാനേജറായിട്ടുള്ള ക്രിസ് വൈൽഡറാണ്. ഈ ക്രിസ് വൈൽഡർ നവംബറിലാണ് മിഡിൽസ്ബ്രോൻ്റെ മാനേജറായിട്ട് വന്നിട്ടുള്ളത്. പുള്ളി വന്നതിന് ശേഷം മിഡിൽസ്ബ്രോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവർ ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ ചാമ്പ്യൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഈ മത്സരത്തിൽ ആ കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് മിഡിൽസ്ബ്രോൻ്റെ റോക്ക് സോളിഡായിട്ട് ഡിഫെൻസിലുണ്ടായിരുന്നത് ഡെയിൽ ഫ്രൈ എന്ന് പറയുന്ന പ്ലെയറാണ്. 13 ക്ലിയറൻസാണ് പുള്ളി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ടത്. അതോടൊപ്പം പിന്നെ മക്നെയർ എന്ന് പറയുന്ന മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരവും മോശമല്ലാതെയാണ് കളിച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെ ജോൺസ് എന്ന് പറയുന്ന ഇസൈ ജോൺസ് നന്നായിട്ടാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ മാറ്റ് ക്രൂക്സ് ഗോൾ അടിച്ചിട്ടുള്ള താരവും അദ്ദേഹം നന്നായി തന്നെയാണ് കളിച്ചത്. അപ്പോൾ ഇനി ആ കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റിലേക്ക് കടക്കാം. ബോക്സിലേക്ക് വന്ന ബോൾ വാറ്റ്മോർ കാലുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ തട്ടിയിട്ട് അത് കയ്യിൽ തട്ടുന്നൊരു കാഴ്ച കണ്ടു. എന്നിട്ട് അതിനുശേഷം അങ്ങനെ കൺട്രോൾ ചെയ്തതിന് ശേഷമാണ് പുള്ളി അത് ചിപ്പ് ചെയ്ത് കൊടുക്കുന്നതും ക്രൂക്സ് വന്നിട്ടത് പിന്നെ ഫിനിഷ് ചെയ്യുന്നതും. അപ്പോൾ ഇതിലെ കോൺട്രവേഴ്ഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഹാൻഡ് ബോൾ തന്നെയാണ്. വാറ്റ്മോറിൻ്റെ കയ്യിൽ തട്ടിയ ഒരു ഇൻസിഡൻ്റ് ആണത്. അപ്പോൾ അത് ഒറ്റനോട്ടത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഹാൻഡ് ബോൾ കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ വി ആർ പിന്നെ തീരുമാനിച്ചത് അത് ഹാൻഡ് ബോളല്ല. കാരണം അതൊരു ആക്സിഡൻ്റൽ ഹാൻഡ് ബോൾ ആയതുകൊണ്ട് അതിൽ പ്രശ്നമല്ലാത്ത ഒരു ഇൻസിഡൻ്റ് ആണെന്നുള്ളതാണ് അവർ കണക്കിലാക്കിയത്. അതായത് അദ്ദേഹത്തിൻ്റെ കാലിൽ തട്ടിയിട്ടാണ് കയ്യിൽ തട്ടിയത്, അതുകൊണ്ട് ഒരു ആക്സിഡൻ്റൽ ഹാൻഡ് ബോളാണ്. മാത്രമല്ല പുള്ളി ഡയറക്റ്റ് ഗോളിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്നുള്ളത്. ഡയറക്റ്റ് ഗോളിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയിട്ടല്ല അത് വലയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടി വലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ആക്സിഡൻ്റൽ ഹാൻഡ് ബോൾ ആണെങ്കിൽ പോലും അത് ഗോൾ ഡിസലോ ചെയ്യുമെന്നുള്ളതാണ് അത്ര പുതിയ റൂള്. അപ്പോൾ ഇത് പുള്ളിയുടെ കയ്യിൽ തട്ടി അതൊരു ആക്സിഡൻ്റ് ഹാൻഡ് ബോൾ ആണ്. എന്നിട്ട് പുള്ളി അത് മറ്റൊരാൾക്ക് കൊടുത്തു, അയാളാണ് ഗോളാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് അത് ഹാൻഡ് ബോൾ വിളിക്കാത്തതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ വളരെ അബ്സേർഡ് ആയിട്ടുള്ളൊരു റൂളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അബ്സേർഡ് ആണ്, കോൺട്രവേഴ്ഷ്യലാണ്, കൺഫ്യൂസിംഗ് ആണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ലെങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ്റെ പുറകിൽ പോകേണ്ട ഒരു സാഹചര്യം, ഓൾഡ് ട്രാഫോർഡിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ടീമിനെതിരെ വേണമെന്നുള്ളത് പറയുന്നത് വലിയ വിഷമമുണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ്. കാരണം ഈ മത്സരം അതിനെത്രയോ മുമ്പ് തന്നെ അവർക്ക് വിജയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതവർ അവരുടെ ചാൻസുകൾ മുതലെടുത്തില്ല. അത് തന്നെയാണ് അവരുടെ പ്രധാന പ്രശ്നം. അവർക്ക് അവരെ മാത്രമേ ബ്ലെയിം ചെയ്യാനുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തായാലും മത്സരം അങ്ങനെ 90 മിനിറ്റ് കഴിയുമ്പോൾ 1-1 എന്ന രീതിയിൽ സമനിലയിലാണ് അവസാനിച്ചത്. ഈ മത്സരം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പും എലാങ്കയ്ക്ക് ഒരു ചാൻസ് ലഭിച്ചിരുന്നു. എലാങ്കയുടെ ഹെഡർ സ്ട്രെയിറ്റ് ആയിട്ട് ഗോൾ കീപ്പറിൻ്റെ നേരൊക്കെയാണ് പോയിട്ടുള്ളത്. പിന്നീട് എക്സ്ട്രാ ടൈമിൽ നല്ലൊരു ചാൻസ് ലഭിച്ചത് മിഡിൽസ്ബ്രോക്ക് ആയിരുന്നു. കോണലിയുടെ ആ ഒരു അറ്റംപ്റ്റ് ഡീൻ ഹെൻഡേഴ്സൺ സേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മത്സരം എന്തായാലും പെനാൽറ്റിയിലേക്ക് പോവുകയായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആദ്യത്തെ 7 കിക്കുകൾ 2 ടീമുകളും സ്കോർ ചെയ്തു. നമുക്കറിയാം 90 മിനിറ്റിൽ ഒരു പെനാൽറ്റി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ലഭിച്ചിരുന്നു, അത് പുള്ളി മിസ് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഗോളാക്കി മാറ്റുക ചെയ്തു. ബ്രൂണോ ഫെർണാണ്ടസും ഗോളാക്കി മാറ്റി. രണ്ട് ഗോൾ കീപ്പർമാരും അത്ര എന്താ പറയുക, കാര്യമായിട്ടുള്ള അറ്റംപ്റ്റുകളൊന്നും സേവ് ചെയ്യാൻ നടത്തിയിട്ടില്ല. അവരുടെ ജമ്പുകളൊക്കെ റോങ് സൈഡിലേക്കാണ് പോയിരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല നല്ല പെനാൽറ്റികളുമായിരുന്നു എല്ലാവരും അടിച്ചിരുന്നത്. അങ്ങനെ 8-ാമത്തെ പെനാൽറ്റി മിഡിൽസ്ബ്രോക്ക് വേണ്ടി അടിക്കാൻ വന്നത് പെൽറ്റിയർ ആയിരുന്നു. അത് അദ്ദേഹം മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുകയും അങ്ങനെ ബോറോക്ക് ഒരു ലീഡ് കൊടുക്കുകയും ചെയ്തു. 8-ാമത്തെ തവണയും അവർക്ക് ലീഡ് കൊടുത്തു. അങ്ങനെ യുണൈറ്റഡിന് വേണ്ടി അവരുടെ ക്രൂഷ്യൽ പെനാൽറ്റി അടിക്കാൻ വന്നത് ഇലാങ്കയാണ്. ഇലാങ്കയുടെ ഷോട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ മിഡിൽസ്ബ്രോ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തു പോയിരിക്കുകയാണ് എഫ് എ കപ്പിൻ്റെ 4-ാമത്തെ റൗണ്ടിൽ നിന്ന്. എന്തായാലും ക്രിസ് വൈൽഡറിൻ്റെ മിഡിൽസ്ബ്രോയ്ക്ക് വളരെ മികച്ച ഒരു റിസൾട്ട് തന്നെയാണ് ഇത്. അവർ 2015 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കരബാവ കപ്പിൽ ഇത്തരത്തിൽ പെനാൽറ്റി ഷൂട്ടറിൽ പരാജയപ്പെടുത്തിയിരുന്നു. അങ്ങനെ 7 വർഷങ്ങൾക്ക് ശേഷം 2022 അവർ മറ്റൊരു കോമ്പറ്റീഷനിൽ എഫ് എ കപ്പിൽ പെനാൽറ്റി ഷൂട്ടറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു താരം ബാംബയാണ്. സോൾ ബാംബ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ഫുട്ബോളർ കഴിഞ്ഞ വർഷം ക്യാൻസർ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു താരമാണ്. 37-കാരനായിട്ടുള്ള ആ ഒരു താരം എക്സ്ട്രാ ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രിസ് വൈൽഡർ ഇറക്കിയിരുന്നു. ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കിക്ക് എടുക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ കിക്ക് വളരെ കൂളായിട്ടാണ് പുള്ളി എടുത്തത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ട്രോഫി സാധ്യത കൂടി യുണൈറ്റഡിന് അസ്തമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.